ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് എ ഗ്രാഫ് ആണ്. സോ കോംപ്ലിമെൻറ്റ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേനും വി ക്യാൻ ഡ്രോ ദ കോംപ്ലിമെൻറ്റ് ഇഫ് ആൻഡ് ഒൺലി ഇഫ് നമ്മളുടെ ഗ്രാഫ് ജിയിൽ രണ്ട് വേർട്ടിസസ് അഡ്ജസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ആ രണ്ട് വേർട്ടിസസ് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റിനകത്തത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് ഓഫ് ഗ്രാഫ് ജി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ V1 V2 അല്ലേ, ഇവർ അഡ്ജസൻ്റ് ആണോ? അതെ. അപ്പം ഗ്രാഫ് ജിയിൽ ഇവർ അഡ്ജസൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ കോംപ്ലിമെൻ്റ് വരയ്ക്കുമ്പോൾ V1 ഉം V2 ഉം തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രാഫിനെയാണ് കോംപ്ലിമെൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ നിങ്ങൾ നോക്കിക്കേ, V2 V3 തമ്മിൽ കണക്ഷനുണ്ട്, ഇവിടെ കണക്ഷനില്ല. V3 V4 തമ്മിൽ ഇവിടെ കണക്ഷനുണ്ട്, കണക്ഷനില്ല. സോ അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ആൻഡ് G ഡാഷിനെ നമ്മൾ യൂണിയൻ ചെയ്യുമ്പോഴത്തേനും വിൽ ഹാവ് ടു ഗെറ്റ് എ കംപ്ലീറ്റ് ഗ്രാഫ്. വേറൊരു സംഭവം കൂടിയുണ്ട്, അതായത് എഡ്ജസ് ഓഫ് ജി ആൻഡ് എഡ്ജസ് ഓഫ് ജി ഡാഷ് ഷുഡ് ബി N(n-1)/2 അല്ലേ. ഇതിൻ്റെ യൂണിയൻ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് തരുമെന്നുണ്ടെങ്കിൽ ഇവരുടെ സം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ദാറ്റ് ഇസ് പോസിബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വരാനായിട്ട് സാധിക്കില്ലേ? ഉറപ്പായിട്ടും സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫാണ്. സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ് എന്ന് പറയുന്നത് ഇഫ് ദാറ്റ് ഗ്രാഫ് ഇസ് ഐസോമോർഫിക് ടു ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. ഐസോമോർഫിക് നമുക്കറിയാം, ദ സെയിം നമ്പർ ഓഫ് എഡ്ജസ്, സെയിം നമ്പർ ഓഫ് വെർട്ടിസസ്. ആൻഡ് ഇപ്പം ഒരിടത്ത് 2 ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്പം 3 2 ഡിഗ്രിയുള്ള വെർട്ടിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഗ്രാഫിൽ 3 2 ഡിഗ്രിയുള്ള വെർട്ടിക്സ് ഉണ്ടായിരിക്കണം. സോ ഐസോമോർഫിക് ആണ് ടു ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് എന്നുണ്ടെങ്കിൽ അവരെ സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്സ് എന്ന് നമ്മൾ പറയും. അപ്പം നമ്മൾക്ക് ഈ ഒരു 2 ഗ്രാഫ് നോക്കാം, ജിയും ജി ഡാഷ് നോക്കാം. ഇവിടെ ഇതൊരു കോംപ്ലിമെൻ്ററി ഗ്രാഫ് ആണോ? സോ ഫസ്റ്റ് വി നീഡ് ടു ചെക്ക് വെദർ ദ ഗ്രാഫ് ഇസ് എ ജി ഡാഷ്, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി ഗ്രാഫ് ആണോ എന്നുള്ളത് നോക്കണം. സോ V1 ഉം V5 ഉം തമ്മിൽ നമുക്കിവിടെ കണക്ഷൻ ഉണ്ട്. ഇവിടെ അതുണ്ടോ? ഇല്ല. V5 V4 തമ്മിൽ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, ഇവിടെ അതില്ല. സോ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും ഓക്കെ ആണ്. സോ ദിസ് ഇസ് എ കോംപ്ലിമെൻ്ററി ഗ്രാഫ്. ഇനി സെൽഫ് കോംപ്ലിമെൻ്ററി, എത്ര വെർട്ടിസസ് ഉണ്ട്? 5 വെർട്ടിസസ്. ഓക്കെ, 5 വെർട്ടിസസ് ഓക്കെ ആണ്. എഡ്ജസ് 5 എണ്ണം, ഇവിടെയും എഡ്ജസ് 5 എണ്ണം, ഓക്കെ ആണ്. ഡിഗ്രി, എല്ലാ വെർട്ടിസസിൻ്റെയും ഡിഗ്രി 2 ആണ് ഈ ഒരു ഗ്രാഫിൽ. ഈ ഒരു ഗ്രാഫിൽ എത്രയാണ്? 2 ആണ്. സോ ഹെൻസ് വാട്ട് കെൻ വി കൺക്ലൂഡ്? ദ ഗിവൺ എക്സാമ്പിൾ ഇസ് എ സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്. സോ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെലീഷൻ ആൻഡ് ഫ്യൂഷൻ ആണ്. സോ ഡെലീഷൻ ആൻഡ് ഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്ത് 2 രീതിക്കുള്ള ഡെലീഷനും ഒരു ഫ്യൂഷനുമാണ് നോക്കുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. എഡ്ജ് ഡെലീഷൻ, എന്താണ് ഒരു എഡ്ജ് ഡെലീഷൻ? എൻ്റെ ഒരു ഗ്രാഫ് ജിയിൽ നിന്നും ഞാനൊരു എഡ്ജ് ഇനെ റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഗ്രാഫിനെ അല്ലെങ്കിൽ ആ സബ്ഗ്രാഫിനെയാണ് എഡ്ജ് ഡെലീറ്റഡ് സബ്ഗ്രാഫ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അതായത് എനിക്കിപ്പം ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ട്, ഈ ഒരു എഡ്ജ് ഇനെ ഞാൻ റിമൂവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് എനിക്ക് ഈ കിട്ടുന്ന ഗ്രാഫിനെയാണ് എഡ്ജ് ഡെലീറ്റഡ് സബ്ഗ്രാഫ് എന്ന് പറയുന്നത്. അടുത്തത് വേർട്ടെക്സ് ഡെലീഷൻ. ഒരു വെർട്ടെക്സ് വി ഞാൻ റിമൂവ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു വിയും ആ ഒരു വിയിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസിനെയും കൂടിയാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഒരു ഗ്രാഫിനെ വെർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് എന്ന് പറയാം. നമുക്ക് ഈ ഒരു സെയിം എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു വെർട്ടെക്സ് വിനെ ഞാൻ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിയും അതിനോട് കണക്ട് ചെയ്യുന്ന ഈ 2 എഡ്ജസും ഞാൻ റിമൂവ് ചെയ്യും. സോ ദിസ് ഗ്രാഫ് ഇസ് നത്തിങ് ബട്ട് വെർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് ഓഫ് ജി. ഇനി അടുത്തത് ഫ്യൂഷൻ ഓഫ് വെർട്ടിസസ്. ഓക്കെ, ഫ്യൂഷൻ ഓഫ് വെർട്ടിസസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു 2 വെർട്ടെക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 വെർട്ടെക്സിനെ ഞാൻ കമ്പൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരെ ഫ്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു 2 വെർട്ടെക്സിനെ കൂടി ഞാൻ കമ്പൈൻ ചെയ്യുവാന്ന് വിചാരിക്കുക. ഈ ഒരു V1 V2 കൂടി ഞാൻ കമ്പൈൻ ചെയ്ത് വി എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് ഞാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ V1 ലും V2 ലും ഇൻസിഡൻ്റ് ആയിരിക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് വരും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എ നോക്കാം. എ ഒരു സെൽഫ് ലൂപ്പാവും, എ ആവും. ബി എന്ന് പറയുന്നത് V1 ൽ നിന്നും V3 ലോട്ട് വരുന്നതാണ്, V3 ൽ നിന്നും V2 ലോട്ട് വരുന്നതാണ് സി. സോ ഇങ്ങനെ ഒരു വെർട്ടെക്സ് ഫ്യൂഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 വെർട്ടെക്സസ് ഫ്യൂഷൻ ചെയ്യുമ്പോഴത്തേനും വിച്ച് ഓൾ ആർ ദി എഡ്ജസ് ദാറ്റ് ആർ ഇൻസിഡൻറ്റ് ഓൺ യു ഓർ വി ദാറ്റ് വിൽ ബി ഇൻസിഡൻറ്റ് ഓൺ മൈ ന്യൂ വെർട്ടെക്സ്. സോ അങ്ങനെയാണ് നമ്മളുടെ ഫ്യൂഷൻ എന്നുള്ള ഒരു ടേം വർക്ക് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കട്ട് എഡ്ജസ് ആൻഡ്
cut vertices. So cut edge ennu parayunnathu if there is a edge e, aa or edge ne njan separate cheyumbathenum ente graph g disconnected aaguvaanu ennundengil avare namakku cut edge ennu vilikkam. Or example namakku nokkam, ippam ente ee oru graph il, okay, ee ente ippam ee oru graph ABC, okay? Njan ee oru edge A remove cheythu nundengil ee oru graph disconnected aagumo? Illa. So this is not a cut edge. Adhe samayam enikku ee ingane oru graph undennu vicharikkam. Ee oru edge ne njan remove cheythu kazhiyumbothenum endaan avade sambhavikkunnathu? I am getting two separate components. Alle, the graph has become disconnected. Anganeyulla or edge neyana enikku cut edge ennu ivide vilikkanayittu sadhikkunnathu. So what is a cut vertex? Oru cut vertex ennu parayumbothenum if I am removing that vertex and my graph will be disconnected. Angane aanundengil aa oru vertex ne enikku cut vertex ennu vilikkanayittu pattum. Idinodu relate cheyyunna oru theorem kooda namukku nokkam. Theorem is that an edge E of a graph G is a cut edge of G if and only if it doesn't contain any, is not contained in any cycles. So, first and foremost thing, what is a cycle? Cycle naate ella vertex indeyum degree enda irikkum? Even irikkum. Alle, degree will be even. So let us assume that I have taken a vertex V. Oru vertex V njan eduthu. Okay, and this is having an even degree. But it's not included in the cycle. So, ippam enikku ivide oru cycle undu. Okay, this is my cycle 1 and this is my cycle 2. And if I'm having here like this, appo ende E1 um E2 undu ennundengil, since these vertexes are having even degree. Okay, njan ee oru edge E1 remove cheyidalum ee rendu components thammil namukku oru connection undu. Pakshe if there is another if there is another edge E1 that is just connecting these two cycles and it is not a part of any cycle, idine njan remove cheyumbo what will happen? Our graph G will be disconnected, right? Disconnected. Ivide namakarayam oru edge ode varumbathenum this is again a cycle. So hence we have proved that if there is an edge E which is a cut edge, it can't be included in any cycle. Angane aanundengil adine namukku cut edge ennu vilikkanayittu sadhikkilla.